ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന വിൽഫ്രഡ് ആവന്റെ എന്താണ് ഒരു പോവമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന വിൽഫ്രഡ് ആവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പോവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹി വാസ് എ ബ്രിട്ടീഷ് പോയറ്റ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോയറ്റ് ആണ്. അപ്പോൾ നമ്മൾ പോയം തുടങ്ങുന്നതിന് മുൻപേ അതിൻ്റെ ഒരു തീം എന്നാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു വാറിലാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വാറിലാണ്, ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ വെച്ച് നിങ്ങൾ മരണപ്പെടുന്നു. അതിനുശേഷം തുടർന്ന് നിങ്ങൾ എന്താണ് നരകത്തിലേക്ക് പോകുന്നു. ആ നരകത്തിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ കൊന്ന വ്യക്തിയെ കാണുകയാണ്. അപ്പോൾ എന്തൊക്കെയാവും നിങ്ങൾ തമ്മിൽ പറയുക എന്നതാണ് നമ്മുടെ പോയത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു വാറിലാണ്. ആ വാറിൽ വെച്ചിട്ട് നിങ്ങൾ മരണപ്പെടുന്നു. ആ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്താണ് നരകത്തിലേക്ക് പോകുന്നു. ആ നരകത്തിൽ വെച്ചിട്ട് നിങ്ങൾ കൊന്ന വ്യക്തിയെ നിങ്ങൾ കാണുന്നു. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്തൊക്കെ ആയിരിക്കാം സംസാരിക്കുന്നുണ്ടാവുക എന്നതാണ് പറയുന്നത്. അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ വിൽഫ്രഡ് ആവൺ എന്ന് പറയുന്നത് എന്താണ്, ഹി വാസ് എ ട്രൂ സോൾജിയർ. അദ്ദേഹം ഒരു സത്യസന്ധനായ എന്താണ് മിലിറ്ററി ഓഫീസറായിരുന്നു. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം ഈ ഒരു പോയം എന്ന് പറയുന്ന സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു വാർ നടക്കുന്നതിനിടയിൽ അദ്ദേഹം എഴുതിയ ഒരു പോയമാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയം എഴുതുന്നതിന് അദ്ദേഹം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളായിരുന്നു. എന്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതൊരു സാഹചര്യത്തെക്കുറിച്ചിട്ടും എഴുതാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാറിനിടയിൽ അദ്ദേഹം എഴുതുന്ന ഒരു പോയമാണ് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം ആ വാറിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ് ഈ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം വാറിനിടയിൽ തന്നെയാണ് മരിക്കുന്നത്. അപ്പോൾ മരണശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം പറയാൻ വിചാരിച്ചൊരു ഒരു പോയമായിട്ട് അന്ന് പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു. വായനക്കാർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോയം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു നമ്മുടെ സ്പീക്കർ ഒരു ടണലിലൂടെ ഇങ്ങനെ പോവുകയാണ്, ടണലിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ അതെന്താണ് വളരെ ഇരുട്ടായിട്ടുള്ള, വളരെ ഒരു ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. ടണലിലൂടെ നടന്നു പോവാണ്. അപ്പോൾ കുറേ ആളുകൾ എന്താണ് അതിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ട്, കുറേ ആളുകൾ ഉറങ്ങുന്നുണ്ട്, കുറേ ആളുകൾ വേദന കൊണ്ട് പൊളയുന്നുണ്ട്, കുറേ ആളുകൾ എന്താണ് അവിടെ ഉറങ്ങുകയാണോ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകില്ല. ഒരുപാട് ആളുകൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറേ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈകൾ ഇങ്ങനെ നീട്ടുന്നുണ്ട്, കൈകൾ പൊന്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ആളുകളുടെ മുന്നിലും എന്താണ് എല്ലാ ആളുകളുടെ മുഖത്തും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്മൈൽ അദ്ദേഹം കാണുന്നുണ്ട്. ഹെൽപ്ലെസ് ആയിട്ടുള്ള, കാരണം അദ്ദേഹത്തിന് എന്താ ഒരു പ്രതീക്ഷകളില്ലാതെ, ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്മൈലുകളാണ് എല്ലാവരുടെ മുഖത്തും കാണുന്നത്. അല്ലാതെ ഒരു എന്താ പറയുക, ഒരു പ്രത്യാശയുടെ ചിരിയോ ഒരു പ്രത്യാശയുടെ മുഖങ്ങളൊന്നും ആരിലും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഞാനിപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞു, ഞാനിപ്പോൾ നരകത്തിൽ എത്തിയിരിക്കുകയാണ്, ഇത് നരകമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നരകത്തിലാണ് എൻ്റെ മരണശേഷം ഞാൻ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു ഇപ്പോഴും അദ്ദേഹം എല്ലാ ആളുകളും നോക്കുമ്പോഴും അവരുടെയൊക്കെ മുഖത്ത് എന്താണ് ഇപ്പോഴും ഒരു മരണഭയം പോലെയുള്ളൊരു ഭയം എല്ലാവരുടെ മുഖത്തും അദ്ദേഹം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇനി നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, മരണം എന്നത് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തിനാണ് നിങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു മരണഭയം, അല്ലെങ്കിൽ ഇനി എന്തിനാണ് നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുകയാണ്. ഇനിയൊരു സാഡ് ആവേണ്ട, അല്ലെങ്കിൽ ഇത്രയും സാഡ് ആവേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സാഡ് ആവേണ്ട ആവശ്യം എന്താണ് എന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹെല്ലിലെ ഒരു സ്ട്രേഞ്ചർ ഫ്രണ്ടിനോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ആ സ്ട്രേഞ്ചർ ഫ്രണ്ട് പറയാണ്, ഹോപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയാണ് ഇവിടെ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയൊരു ജീവിതമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്ട്രേഞ്ചർ ഫ്രണ്ട് പറയാണ്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഇനിയൊരു ജീവിതമില്ല, നിങ്ങളിങ്ങനെ ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ അറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എല്ലാ പ്രതീക്ഷകളും എൻ്റെ ഈ ഒരു വരവോട് കൂടിയിട്ട് എന്താണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും എല്ലാ ഹോപ്പുകളും നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഞാൻ ആ ഒരു വാറിൽ മരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പി ആക്കിയിരുന്നു എന്ന് പറയുന്നു. എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് എൻ്റെ ചുറ്റുമുള്ള ആളുകളെ, എൻ്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും
ആരാണെങ്കിലും എന്താണ് എൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഞാൻ ഹാപ്പി ആക്കിയിരുന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് പറയുന്നു, എല്ലാവർക്കും ഈ ഹൊറിബിൾ ഓഫ് ഹൊറർ ഓഫ് വാർ, വാറിന്റെ ഒരു ഭീകരതയെ കുറിച്ചിട്ട്, യുദ്ധത്തിന്റെ ഭീകരതയെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക് എല്ലാവർക്കും. എന്താണ് യുദ്ധത്തിന്റെ ഭീകരതയെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു മരിച്ചില്ലായിരുന്നെങ്കിൽ. പിന്നെന്താണ് മനുഷ്യ ഒക്കെ എന്താ പറയുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഇവിടെ എല്ലാവരും, ഒരു മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് എന്ന് എന്താ പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു വാറിൻ്റെ ഭീകരതയെക്കുറിച്ച് ഞാൻ വളരെ, ഇനി ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രേരണ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആ വാറിൻ്റെ, ആ യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചിട്ട് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും ആർക്കായാലും എന്താണ് ആ ഒരു യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നു. പിന്നെന്താണ് ഇനി എന്താ പറയുക, ആ ഒരു യുദ്ധത്തിൽ നിന്ന് ചിലപ്പോൾ ഞാൻ സർവൈവ് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു യുദ്ധത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല, ആ ഒരു ഇനിയൊരു വാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല എന്നതാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത്. ഈ ഒരു അവിടുത്തെ ആ സ്ട്രേഞ്ച് ഫ്രണ്ട് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഫ്രണ്ട് പറയുന്നതാണ് ഇനി ഒരിക്കലും ഒരു വാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിന്നാൽ മരിക്കപ്പെട്ടവനാണ് ഞാൻ, നിന്നാൽ മരിക്കപ്പെട്ടവനാണ്, എന്നാലും നീ എനിക്ക് ഒരു എനിമി ഫ്രണ്ടാണ്. എനിമി ഫ്രണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു രണ്ട് ചേരാത്ത വാക്കുകളാണ് എനിമി ഫ്രണ്ട് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എനിമി എന്ന് പറയുന്നത് എന്താണ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ എനിമികളാണ്. അല്ലാത്ത പക്ഷം നമ്മളൊരു മനുഷ്യരായി ജീവിക്കുമ്പോൾ എന്താണ് എല്ലാവരും മനുഷ്യരാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളുമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ രണ്ട് വിപരീതമായിട്ടുള്ള രണ്ട് വാക്കുകൾ എനിമി എന്നും ഫ്രണ്ട് എന്നും ഒരുമിച്ച് വരുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിന്നാൽ മരിക്കപ്പെട്ടവനാണ് ഞാൻ, നിന്നാൽ മരണപ്പെട്ടവനാണ് ഞാൻ. അപ്പോൾ എന്താണ് ഇന്നാലും എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത് എന്താണ് യുദ്ധത്തിൻ്റെ സമയത്താണ് നമ്മുടെ എനിമികൾ, അല്ലാത്ത സമയത്തോ നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് പോയറ്റ് ആയിട്ടുള്ള വിൽഫ്രഡ് ആണിൻ്റെ എന്താണ് സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോയറ്റിൽ പറയുന്നത് ഇതാണ്, യുദ്ധത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞ വ്യക്തികൾ നരകത്തിലെത്തിയിട്ട് അവർ തമ്മിൽ സ്ട്രേഞ്ച് അവർ തമ്മിൽ കാണുകയാണ്. അപ്പോൾ ആ കാണുന്ന സംഭാഷണമാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.